എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തുകൂടാ മറ്റേ കാനഡ വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കാൻ നേരത്ത്. അപ്പം വേറൊന്നുമല്ല, ചില ഇവർ ചില ഏജൻറ്റുമാർ അവർ പറയും ഇതുപോലെ എന്താ പറയുക, നമ്മളെല്ലാം സെറ്റാക്കി തരാം, അത് അവിടെ എല്ലാം സെറ്റാക്കി, ജോലിയും എല്ലാം സെറ്റാക്കി തരാം. അത് ഒരു കാരണവശത്താലും വിശ്വസിക്കരുത്. വേറൊന്നുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഒരു സ്കില്ലില്ലാത്ത ജോലിയാണെങ്കിലും ഒരു ട്രേഡില്ലാത്ത ജോലിയാണെങ്കിലും ഈ ഏജൻറ്റിന് വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞു തരാം, അതായത് സ്ഥലം, ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം, അതേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂക്ക് പോയിക്കഴിഞ്ഞാൽ ഇപ്പം സ്കില്ലില്ലാത്തൊരു പണിയാണെങ്കിലും അങ്ങനത്തെ പണികളുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. എല്ലാം പിന്നെ ഇപ്പോൾ റോബോട്ടൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു പണിയാണെങ്കിലും അവർ നോക്കില്ലേ, നമുക്ക് അവർക്ക് കാണണ്ടേ, അതായത് ജോലിക്ക് എടുക്കുന്നവർക്ക് കാണണ്ടേ നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന്. അത് നോക്കിയിട്ടല്ലേ അവർ എടുക്കുകയുള്ളൂ. അല്ല അപ്പോൾ ആരോഗ്യം ഇല്ലാത്തവരാണെങ്കിൽ, വല്ലതും വൈകല്യമൊക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെ ഫിസിക്കൽ വൈകല്യമൊക്കെ ഉള്ള ഹാൻഡിക്യാപ്റ്റാണെങ്കിൽ, അപ്പോൾ അത് വെറും കള്ളത്തരമാണ്. അപ്പോൾ അതിനൊന്നും പോരുത്. വേറെ പ്രശ്നം കൂടിയുണ്ട്. രസം എന്ന് പറയുന്ന നേരത്ത് എന്ത് ഇവൻ അവിടെ ഇറച്ചി വെട്ട് പോലും ആണെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആ ലെവലുള്ള, അതായത് ആ ലെവലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കും. ഒരു എന്താ പറയുക, ഒരു ബുച്ചർ, അതായത് ഇറച്ചി വെട്ട്, അങ്ങനെ ആ ലെവലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ പേപ്പറുകളെല്ലാം അവർ നോക്കും. നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് വിസ തരുള്ളൂ, വർക്ക് പെർമിറ്റ് തരുള്ളൂ. എന്ന് പറയാൻ നേരത്ത് ഇപ്പം സ്വാഭാവികമാണ്, എല്ലാവരും മീൻസ് എന്ത് കാര്യങ്ങളും അറിയാൻ വേണ്ടി ആദ്യമേ തന്നെ അവർ എടുക്കുന്നതെന്ന് പറയാൻ നേരത്ത് യൂട്യൂബാണ്. യൂട്യൂബിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ യൂട്യൂബിൽ നിറയെ വീഡിയോകളാണ്. അപ്പോൾ ഈ കുഴപ്പമെന്ന് പറയാൻ നേരത്ത് ഈ വീഡിയോയിലെന്ന് പറഞ്ഞാൽ അവരവരുടെ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് അവർ വീഡിയോ പുറത്തിറക്കുന്നത്. അപ്പം ഇതൊക്കെ കാണാൻ നേരത്ത് പലരും പലതുമാണ് പറയണത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം അങ്ങനെ ആയിപ്പോവും. പക്ഷേ എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ഞങ്ങളെയും ഞങ്ങളെ ഫുള്ളും വിശ്വസിക്കണം, ഞങ്ങൾ ഒരു കാരണവശത്താലും ഞങ്ങൾ പറയില്ല. പക്ഷേ ഞങ്ങളെപ്പോഴും വർക്ക് ചെയ്യണമെന്ന് പറയാൻ നേരത്ത് ആൾക്കാരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. അത് എന്തായാലും അത് ഞങ്ങൾ എന്താ തർപ്പിച്ച് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ഒരു കാരണവശത്താലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക. ആരാണ് സെൻസായിട്ട് സംസാരിക്കുന്നത്, സെൻസിബിളായിട്ട് സംസാരിക്കുന്നത്, അത് ഉപയോഗിക്കുക. മനസ്സിലായോ? എല്ലാവരും എല്ലാം വീഡിയോയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ഇതുള്ളവരുണ്ട്, നല്ല വീഡിയോ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ വരാനകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ എന്തുകൊണ്ട് എന്താ പറയുക, കാനഡ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോവുക. കാനഡ ഗവൺമെൻറ് വെബ്സൈറ്റ് അത് ഏറ്റവും അവർ ഇതെന്ന് പറയാൻ നേരത്ത് അവർ ഡോക്യുമെൻറ്റേഷൻ ഒരു കാര്യത്തിൽ അസാധാരണമാണ്. അവർ അത് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. അവർ വേറൊന്നുമല്ല, അപ്പോളെ അപ്ഡേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു എപ്പോഴും വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയിൽ ഒരു തവണ എന്താണ് ഇവൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്, അതായത് ഉക്രൈനിലെ വാറിലെ അവിടുത്തെ അഭ്യർത്ഥികൾക്ക് എന്താണ് അവരെ സ്റ്റാൻസ്, അതുവരെ അവർ ഉൾക്കൊള്ളിക്കും. അങ്ങനെയാണ് അവർ അങ്ങനെ ഏത് നേരവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ തന്നെ ആ വെബ്സൈറ്റിൽ പോകൂ. വെബ്സൈറ്റിൽ പോയി നിങ്ങൾ തന്നെ അന്വേഷിക്കൂ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. ഇതൊന്നും വലിയ എന്താ പറയുക നിങ്ങളൊരു ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ഇതൊന്നുമല്ല, അത്രയും കഷ്ടപ്പെട്ട പരിപാടിയൊന്നുമല്ല. മനസ്സിലായി? നിങ്ങൾക്ക് തന്നെ അത് സിമ്പിൾ ഭാഷയിലാണ്, സിമ്പിൾ ഇംഗ്ലീഷിലാണ് അവർ ആ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത്. കാനഡ ഗവൺമെൻറ് വെബ്സൈറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് പുതിയത് വന്നാലും അവരതിനകത്ത് കാണിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ പറയണമെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ആരാണ് ഇതിനകത്തെന്ന് പറയാൻ നേരത്ത് അതുമായിട്ട് പൊരുത്തമായിട്ട്, അതായത് കാനഡ എംബസിയുടെ പുതിയതായിട്ടുള്ള ന്യൂസ് അതുമായിട്ട് പൊരുത്തമായിട്ട് ആരാണ് പറയുന്നവർ, അവരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതെ ഞാൻ പറയുന്നുള്ളൂ. എന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ പരീക്ഷയതിനകത്ത് ഇല്ല, അതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അവർ തന്നെയാണ് അതിൻ്റെ റൂൾസും എല്ലാം അതിനകത്ത്. ആദ്യത്തെ ഒരു പേജ് ഒരു മത്സര പരീക്ഷയാണ്,
മത്സരപരീക്ഷ എഴുതിയാലും അതിനകത്ത് കൊടുക്കുന്നുണ്ട് റൂൾസും എല്ലാം റെഗുലേഷനും എല്ലാം അതിനകത്ത് ആദ്യമേ തന്നെ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാനഡ എംബസി നിങ്ങളുടെ ഫീസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പേപ്പർ കൊടുക്കണം എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ വേറെ ഇടത്ത് പോകുന്നത് എന്ന് പറയുന്ന നേരത്ത് ചില ഏജൻസ് അവർ പാരമ്പര്യം വരും, അതായത് അവർ ഇത്രയും വർഷമായിട്ട് ഈ ലൈനിലുള്ളതാണ്. പിന്നെ അവർ പല കേസും മാറ്റിയെടുത്താണ്, ചിലപ്പോൾ അവരെ വെബ്സൈറ്റിലൊക്കെ പോകാൻ നേരത്തെ അതൊക്കെ എഴുതി കാണും, ഇന്ന കഷ്ടപ്പെട്ട കേസ് അവർ മാറ്റിയെടുത്തു. ഇതിനകത്തെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്ന നേരത്ത്, അതായത് ഇതിനകത്ത് പഴയ ഏജൻറ്റും ഇല്ല പുതിയ ഏജൻറ്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ പഴയ ഏജൻറ്റും കൊണ്ടും നടന്നിരിക്കും, പുതിയ ഏജൻറ്റും കൊണ്ടും നടന്നിരിക്കും. നിങ്ങളായിട്ട് തന്നെ ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളുടെ പേപ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേപ്പേഴ്സും നിങ്ങളെ ബലമായിട്ടുള്ളത് നിങ്ങളുടെ പേപ്പേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള പേപ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ ശ്രമത്തിൽ തന്നെ ഇത് ഈ വിസ കിട്ടാവുന്നതാണ്. അല്ലാതെ ഇത് വേറെ ഇതിനകത്തൊരു എന്താ പറയുക വലിയ ഒരു ഗുട്ടൻസോ അങ്ങനെയൊന്നും ഇല്ല. വേറെ ചില ഏജൻസ് അതായത് അങ്ങനെ തന്നെ വിളിച്ചിട്ടുമുണ്ട്, അവരോട് പറഞ്ഞ് അതായത് ഉക്രൈനിലോട്ടൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഈസിയാന്ന് പറയും, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ അല്ലെങ്കിൽ മലേഷ്യ സിംഗപ്പൂർ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ശ്രമിക്കാനായിട്ട്. അതിലും വീഴരുത്, വേറെ ഒന്നുമല്ല അവർ പറയണതെന്ന് പറയുന്ന നേരത്ത്, മിക്കവാറും പറയണതെന്ന് പറയുന്ന നേരത്ത് അതായത് അവിടെ ഒരാഴ്ച അല്ല രണ്ടാഴ്ച, ഒന്നാമത്തത് തന്നെയെന്ന് പറയുന്ന നേരത്ത് പ്രോസസ്സിങ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 2-3 മാസം എടുക്കുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. അപ്പം അത് അവർ കാനഡ ഗവൺമെൻറ്റ് തന്നെ പറയുകയാണ് ഇത്രയും നാൾ ഞങ്ങൾ എടുക്കുമെന്ന് ഇങ്ങോട്ട് പറയുകയാണ്, അപ്പോൾ അത് നമ്മുടെ തലയിലോട്ട് കയറുന്നില്ലേ. പിന്നെ എങ്ങനെയാണ് അവർ തന്നെ പറയണ ഇത്രയും ദിവസം എടുക്കും സ്റ്റാറ്റസ് അറിയാനായിട്ട്, അതായത് വിസ അപേക്ഷിക്കുന്നതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഇത്രയും ദിവസം, അതായത് ഇപ്പം 2-3 മാസം എടുക്കുന്നുണ്ട് അറിയാനായിട്ട്. അപ്പം അത് നമ്മൾ മാനിക്കാതെ അത് നമ്മൾ ഗൗനിക്കാതെ അപേക്ഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് മാത്രമല്ല, നമ്മൾ അപേക്ഷിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ നിന്നാണ് അപേക്ഷിക്കേണ്ടത്, അതുകൊണ്ട് മനസ്സിലായി. നമ്മൾ അതായത് നമ്മൾ ഇന്ന ഏത് രാജ്യത്ത് പോകണമെങ്കിലും നമ്മൾ അതായത് നമ്മൾ എംബസി നമ്മൾ ഇവിടുത്തെ എംബസിയിൽ നിന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ബുക്ക്സ് പറയണമെന്ന് പറയുന്ന നേരത്ത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പം അതായത് അതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് തന്നെ പൂരിപ്പിച്ച് നിങ്ങൾക്ക് മറ്റേ ഒരു ഏജൻറ്റിനെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്ന നേരത്ത് വേറെ ഒരു കാര്യം കൂടി പറയാം, അതായത് ഇത് ഒരു നമ്മുടെ കാശിന് അധികം എന്താ പറയുക വിലയില്ലാത്ത കാരണം നമ്മളിപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് കാനഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഫീ അതായത് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അതുകൊണ്ടാണ് ഫീസൊക്കെ എന്താ പറയുക $155 എന്നൊക്കെ പറയാൻ നേരത്ത് ഇപ്പോഴത്തെ മറ്റേ ഇത് റേറ്റ് വെച്ചിട്ട് എങ്ങനെ പോയാലും ഒരു 13,000-12,000 ഉള്ളിലൊക്കെ വരും. അപ്പോൾ ആ ഒരു എന്താ പറയുക നിങ്ങൾ ആ ഒരു മനക്കെട്ടി അതില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് പോകരുത്, വെറുതെ എന്താ പറയുക അറിയാൻ വേണ്ടിയാണെങ്കിലും എന്ന് പറയാൻ നേരത്ത് ജസ്റ്റ് എല്ലാം അറിയാൻ വേണ്ടി, ചിലവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി, അതാണെങ്കിൽ വീഡിയോ കാണുക, അതാണ് വീഡിയോ കാണുക. അല്ലാതെ നിങ്ങൾ അതായത് നീങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിനുള്ള ഒരു മനക്കെട്ടിയൊക്കെ വേണം, അങ്ങനെയുള്ളവരെ ഇതിന് നീങ്ങാവുള്ളൂ. ഞാൻ നോക്കിയിട്ടുണ്ട്, അതായത് ഞങ്ങളുടെ ബുക്ക് എന്ന് പറയാൻ നേരത്ത് ഞങ്ങൾ വെറും 450 രൂപയാണ് ഞങ്ങളത് ചാർജ് ചെയ്യുന്നത്, അപ്പോൾ അതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ പൂരിപ്പിക്കാം, വേണമെങ്കിൽ ഞങ്ങളും സഹായിക്കാം. അപ്പം എന്ന് പറയാൻ നേരത്ത് ഈ ഇതിന് പോലും അതായത് ഈ 450 രൂപ ഇറക്കാൻ മനധൈര്യം ഇല്ലാത്തവർ എങ്ങനെയാണ് എന്താ പറയുക അവരെ ഫീസൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത്? ഫീസ് ഇപ്പം എന്ന് പറയാൻ നേരത്ത് ഫീസ് മാത്രമല്ല ഇതും വന്നിട്ടുണ്ട്, അതായത് മറ്റേ ഫ്ലൈറ്റിൻ്റെ ഹോൾഡിംഗ് ചാർജസ് അത് അതിൻ്റെ ഒരു ടോക്കൺ എമൗണ്ട്,
പിന്നെ ട്രാവൽ ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഐറ്റിനറി ആണെങ്കിൽ അതായത് ഏതൊക്കെ സ്ഥലങ്ങൾ കാനഡ നമ്മൾ സന്ദർശിക്കുന്നതെന്ന് പറയുന്നൊക്കെ ആ സ്ഥലങ്ങളിൽ എല്ലാം ഉള്ള ലോഡ്ജിങ്ങിൻ്റെ ടോക്കൺ കൊടുക്കേണ്ടി വരും, ടോക്കൺ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്ന നേരത്തെ അങ്ങനെ ഒരു മനധൈര്യമുള്ളവരാണുള്ളൂ ഈ എന്താ പറയുക ഈ വിസ അപേക്ഷിക്കാവുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. താങ്ക് യു.